ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا صدق الله مولانا العظيم وصدق مبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا خير من دفنت بالقاء يعظمه فطاب من طيبهن القاع ولكم نفس الفداء لقبر انت ساكنه فيه العفاف وفيه الجود والكرم ارحم الراحم ربه ഞങ്ങളെ ഈ പരിപാടി മഹത്തായ ഒരു സ്ഥാപനം അതിന് തുടക്കം കുറിച്ച ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഉസ്താദ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും കൂട്ടുകാരുമായ നല്ലവരായ ഒരുപാട് ആളുകളും നീ ഞങ്ങൾ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ആരോഗ്യത്തോടെ അവന്റെ പൊരുത്തത്തോടെ ദീർഘകാലം ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. പല പല രോഗങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ആളുകളും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും റാഹത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. ബഹുമാനമുള്ള മുസാവറ മെമ്പർ അബ്ബാസ് മുസ്ലിയാർ, അതുപോലെ ഇവിടുത്തെ വലിയ മുദല്ലിസ്, മറ്റ് ഉസ്താദന്മാർ, ഇവിടെ ഒരുമിച്ച് കൂടിയ വലിയ വലിയ പണ്ഡിതന്മാർ, സയ്യിദന്മാർ, പ്രിയപ്പെട്ട ബിരുദധാരികളായ മുതഅല്ലിമീങ്ങൾ, സഹോദര സഹോദരിമാരെ, പലരും ഇവിടെ പ്രസംഗിക്കാനുണ്ട്. അതിന്റെ മുമ്പ്, ഉദ്ഘാടനത്തിന്റെ മുമ്പ് ഒരു ചെറിയ ആമുഖ പ്രസംഗമാണ് ഞാൻ ഉദ്ദേശിക്കുന്നതും ബന്ധപ്പെട്ടവരുടെ ആവശ്യം. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട ഇവിടെ കിടക്കുന്ന നമ്മുടെ ഉസ്താദ് ഒറ്റ ഉദാഹരണമാണ്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം നീണ്ട കാലം ഇവിടെ ദർസ് നടന്നു. ഇതിന്റെ തൊട്ടടുത്ത സ്ഥലം ഞാൻ വരുമ്പോൾ എനിക്ക് കാണിച്ചു തന്ന. പിന്നീട് അദ്ദേഹം ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങി. ചെറിയ രീതിയിൽ
ഇന്ന് അൽഹംദുലില്ല അത് വളർന്നു പന്തലിച്ച് പുഷ്പിച്ച് കായ് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാപനത്തിന്റെ പഴങ്ങളാണ് ഇരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, ജീവിതകാലത്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചാൽ മരിച്ചാലും മരിക്കൂല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെയാ പറഞ്ഞത്, മരിച്ചാലും മരിക്കൂല. ഇത്ര വർഷമായി മരിച്ചു പോയിട്ട് ഇപ്പോഴും ആ പേര് എല്ലാവരും സ്മരിക്കുന്നു. ഇവിടെയുള്ള കുട്ടികൾക്ക് പോലും ആ പേര് പരിചയമുള്ളതാണ്. ആ മഹാനുഭാവൻ ഇവിടെ ഒരുപാട് സമ്പത്ത് സമ്പാദിച്ചത് കൊണ്ടല്ല, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ല, ഭൗതിക ലോകത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടും അല്ല, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച. അതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം, ഈ സ്ഥാപനത്തിന്റെ സമ്മേളനം നടത്തുമ്പോഴും സ്ഥാപനം നടത്തുമ്പോഴും മഹാനവനായ ഉറൂസ് നടത്തുമ്പോഴും ജീവിതകാലത്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചാൽ അതാണ് നമ്മുടെ സമ്പത്ത്. പഠിപ്പിച്ചൊരു വാക്കാണ്, ബുദ്ധിയുള്ളവൻ ആരാണെന്നറിയോ നിങ്ങൾ? നമ്മളൊക്കെ പല രൂപത്തിലുമാണ് ബുദ്ധിയുള്ളവരെ കണക്കാക്കുന്നത്. ഗൾഫിൽ എവിടെങ്കിലും പോയി കുറെ കോടികൾ സമ്പാദിച്ച് നാട്ടിൽ വന്ന് നല്ലൊരു വീടും നല്ലൊരു വണ്ടിയും വാങ്ങി ചെറിയൊരു എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കെട്ടിടം നിർമ്മിച്ച് സുഖമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ നമ്മൾ പറയും ആള് നല്ല തന്റെ ഇടമുള്ളവനാണ്. അവന്റെ ജീവിതം ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല, നല്ല ഭാവിയും. എന്ത് ഭാവി? ആ മനുഷ്യൻ മരിച്ചുപോയ മൂന്ന് ഘട്ടം തുണിയിൽ പൊതിഞ്ഞ് കബറിൽ കൊണ്ടുപോയി വെക്കും. അത്ര തന്നെ കുറഞ്ഞ സമയമൊക്കെ ആരെങ്കിലുമൊക്കെ അയാളെ പറ്റി പറഞ്ഞൊന്നും വരും. ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ അങ്ങനെയല്ല, പണ്ഡിതന്മാര് അങ്ങനെയല്ല, ഔലിയാക്കളും ആരിഫീങ്ങളും അങ്ങനെയല്ല. ഖിയാമത്തുനാൾ വരെ ലോകം അവരെ സ്മരിക്കുകയും ലോകം അവരെ പറയുകയും ആ മഹത്തുക്കളുടെ പ്രവർത്തനങ്ങൾ പിന്തുടരുകയും ചെയ്യും. അതാണ് ദീനിന് വേണ്ടി പ്രവർത്തിച്ചാലുള്ള നേട്ടം. Oh.
إله إلا الله. ദീനിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ പ്രവർത്തനമാണ് വിജ്ഞാനത്തിന്റെ ഇൽമിന്റെ പ്രവർത്തനം. കാരണം അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാണല്ലോ പറഞ്ഞാൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനം അൽഇൽമു എന്ന് പറഞ്ഞ ആ അറിവ് അത് ഇസ്ലാമിന്റെ ജീവൻ. ജീവനില്ലേ ഒരു വിഷയത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ളത്? ജീവനില്ലെങ്കിൽ എത്ര ആരോഗ്യമുള്ള മനുഷ്യനാണെങ്കിലും അല്ലെങ്കിൽ നേതാവാണെങ്കിലും ഇനി വലിയ കാട്ടിൽ താമസിക്കുന്ന ആനയാണെങ്കിലും ജീവനില്ലെങ്കിൽ അതിനൊരു ഫലവും ഇല്ല. സിംഹത്തെ കണ്ടാൽ എല്ലാവരും ഭയപ്പെടും. ജീവനുണ്ടെങ്കിൽ ജീവനില്ലെങ്കിൽ എന്ന് സിംഹം വന്നിട്ടും ആന കണ്ടാൽ പേടിക്കും. ജീവനാണ്. നല്ല ആരോഗ്യമുള്ള കരുത്തനായ ഒരു മനുഷ്യൻ ജീവനുള്ളപ്പോൾ അയാൾ ശുചായി, ആളുകളൊക്കെ അയാളെ പേടിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. വരും മരിച്ചാലോ? അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് വിജ്ഞാനമാണ്. അതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ദീനി പ്രവർത്തന രംഗത്ത് ഏറ്റവും വലിയ പ്രവർത്തനം. അതുകൊണ്ടാണ് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി ഏറ്റവും മുന്തിയ വസ്തു ഔഖാത്ത് മനുഷ്യന്റെ സമയമാണ് അത് വിനിയോഗിക്കേണ്ടത് വിജ്ഞാനത്തിലാണ്. ആ വിജ്ഞാനം ഇവിടെ നിലനിന്നെങ്കിലേ ഇസ്ലാം ഇവിടെ നിലനിൽക്കുകയുള്ളൂ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലക്കാലം ഇവിടെ പ്രബോധനം നടത്തി. നുബുവത്ത് ലഭിച്ചത് മുതൽ വഫാത്ത് വരെ ഈ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത പ്രവർത്തനം ചോദിച്ചാൽ ലോകത്തിന് വിജ്ഞാനം പഠിപ്പിക്കുക എന്നതാണ്, അറിവ് പകർന്നു കൊടുക്കുക എന്നതാണ്. വേറൊരു പ്രവർത്തനവും അല്ലാഹുവിന്റെ റസൂൽ നടത്തിയിട്ട് ഇല്ല എന്ന് പറഞ്ഞു. ഇതിൽ എല്ലാം ഉൾക്കൊള്ളുന്നത് കൊണ്ട് പരസ്യമായി കാണുന്ന വിജ്ഞാനമാണ്. അല്ലാഹുവിന്റെ റസൂല് പ്രബോധനം ആരംഭിച്ചു, ഇസ്ലാമിലേക്ക് പലരും കടന്നു വന്നു. 23 കൊല്ലക്കാലം ആ പ്രബോധനം തുടർന്നു. ലോകം മുഴുവനും ഇസ്ലാം വ്യാപിച്ചു. ലോകം മുഴുവനും ഇസ്ലാമിന്റെ സന്ദേശമെത്തി. മുസ്ലിമീങ്ങൾ മക്കയിലും മദീനയിലും സൗദി അറേബ്യയിലും മാത്രമല്ല ദുനിയാവിൽ മുഴുവനും ഇസ്ലാമിന്റെ സന്ദേശം എത്തി. മഹാനായ പ്രവാചകന്റെ പ്രവർത്തനം വിജ്ഞാനത്തിന്റെ പ്രചരണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ തനിയായികളോട് നിർദ്ദേശവും അത് തന്നെയാണ്. സ്വഹാബിമാരെ മറ്റു നാടുകളിലേക്ക് നിയോഗിക്കപ്പെട്ടപ്പോ നിങ്ങൾ അവിടെ ചെന്നിട്ട് അവർക്ക് ഇൽമ് പറഞ്ഞു കൊടുക്കണം, തൗഹീദ് പഠിപ്പിക്കണം, നിസ്കാരം പഠിപ്പിക്കണം, ഇബാദത്ത് പഠിപ്പിക്കണം, തസബ്ബുഹ് പഠിപ്പിക്കണം, തസ്കിയത്ത് ഉണ്ടാക്കണം. അല്ലാഹുവിന്റെ സൂചന നിർദ്ദേശം അതാ. ആ സ്വഹാബിമാര് ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ ചെന്ന് ദീനി പ്രചരണം നടത്തി. സ്വഹാബിമാര് കാലഘട്ടത്തിലും സ്ഥിതി അത് തന്നെ. ഇൽമല്ലേ അവർ കൈകാര്യം ചെയ്യാറ്? താബിഈങ്ങൾക്ക് ലോകത്തുള്ള മഹത്തുക്കളായ ആളുകൾക്ക് മുഴുവനും വിജ്ഞാനം അവർ എത്തിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോഴും സ്വഹാബിമാരോട് 124,000 സ്വഹാബിമാരുണ്ടെന്നാണ് ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞത്. പറയും അഖ്വാലുകൾ ഉണ്ടാകും, അത് നമ്മുടെ വിഷയമല്ല. അല്ലാഹുവിന്റെ റസൂൽ അവരോട് ഉപദേശിച്ചത് നിങ്ങള് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ തലമുറ തലമുറകളായി എത്തിച്ചു.
ഒരാഹയത്തെ ഒരാൾക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആഹയത്തെ എത്തിച്ചു കൊടുക്കണം. മോക്രിങ്ങൾ മഹാനായ റസൂലുള്ളാഹി ലോകത്തുനിന്ന് യാത്ര പറയാൻ എടുത്ത സമയത്ത് ആവശ്യപ്പെട്ടത് ഇത് തുടർന്നാണ് പിൻതലമുറ സഹാബിമാരും താബിഈങ്ങളും താബിഈ താബിഈങ്ങളും മഹാന്മാരായ അഇമ്മത്തുകളും ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും അവരുടെ ചെറിയ കാലഘട്ടം മുതൽ നാലോ അഞ്ചോ വയസ്സായത് മുതൽ അവരൊക്കെ ഈ ലോകത്തൊന്നും വഫാത്താകുന്നത് വരെ പിരിയുന്നത് വരെ വിജ്ഞാനം കരസ്ഥപ്പെടുത്തലും അത് ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കലും അല്ലേ. മഹാന്മാരായ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയിട്ടുള്ള മുജ്തഹിദുകളായ അയ്മത്തുകള് നിങ്ങൾ പരിശോധിച്ചു നോക്ക, അവരെ ജീവിതം മുഴുവനും വിജ്ഞാനത്തിലാ. ഖുർആനും ഹദീസും എന്നിട്ടും ഇസ്ലാമിനെ പഠിച്ച് മനസ്സിലാക്കിയ മഹത്തുക്കള് ആ ഇസ്ലാമിന്റെ നിയമങ്ങള് അക്കമിട്ട് നമ്പറിട്ട് ഈ ലോകത്ത് കിതാബുകൾ രചിച്ചു പഠിപ്പിച്ചു. മാഷാഫി തങ്ങളെ ഉമ്മ തുടങ്ങിയിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങളാ തന്റെ ശിഷ്യന്മാരിലൂടെ ഈ ലോകത്തിന് പകർന്നു. ആ ഇമാം ഷാഫിന്റെ ശേഷം ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിയും ഇമാമുൽ ഹർമൈനിയും ഇമാം ഗസാലി തങ്ങളും ഇമാം നബി ഇമാം റാഫി റഹ്മഹുല്ലാ തുടങ്ങിയ അയ്മത്തുകളൊക്കെ നൂറുകണക്കായ ഗ്രന്ഥങ്ങൾ ഓരോ ഇമാമിങ്ങളും ഈ ലോകത്ത് രചിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ കെട്ടിടമുണ്ടാക്കാനും റബ്ബർ എസ്റ്റേറ്റ് നിർമ്മിക്കാനും കച്ചവടം ചെയ്യാനും അല്ല, ഇൽമിന്റെ വിഷയത്തിലാണ് അവരൊക്കെ ജീവിതം. നിരവധി ഗ്രന്ഥങ്ങള് ഇന്ന് അൽഹംദുലില്ലാഹ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നേരത്തെ ബഹുമാനപ്പെട്ട കുത്തുബ് തങ്ങളെ മഹത്വം പറഞ്ഞതുപോലെ ലോകത്ത് ഏത് വിഷയങ്ങൾ വന്നാലും നേരത്തെ ഉള്ള സംഭവങ്ങളാവട്ടെ പുതിയ സംഭവങ്ങളാവട്ടെ എന്താണ് അതിന്റെ വിധി, എന്താണ് അതിന്റെ മസാല എന്ന് നമുക്ക് പരിശോധിക്കാൻ കണ്ടുപിടിക്കാൻ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽഹൈതമിയുടെ തുഹ്ഫ മതി, അല്ലെങ്കിൽ ഇമാം റംലി തങ്ങളുടെ നിഹായ മതി, അല്ലെങ്കിൽ മഖ്ദൂം തങ്ങൾ രചിച്ച ഫത്ഹുൽ മുഈൻ മതി. നമ്മുടെ കഴിഞ്ഞു പോയ അയ്മത്തിനെയും ഉലമായിനെയും നമ്മൾ ഓർക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തിയതാ. ഖിയാമന്നാൾ വരെ വരുന്ന വിഷയങ്ങൾ മുഴുവനും പ്രതിപാദിക്കുന്ന മഹൽ ഗ്രന്ഥങ്ങള്, ആ മഹാന്മാര് ആ രംഗത്ത് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ, അള്ളാഹുവിന്റെ ദീനാണ് അവൻ കാക്കും ഒരു സംശയം ഇല്ല. എന്നിരുന്നാലും നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് വിചാരാ, നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇബ്നു ഹജർ തന്റെ മിൻഹാജ് അടക്കമുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ മുഅല്ലിമീങ്ങൾക്ക് അറിയാം, പണ്ഡിതന്മാർക്ക് അറിയാം, അവിടെ കുറിച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ മസാല കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നോ? ഇൽമു ലഭിക്കുമായിരുന്നോ? തലാഖിന്റെ വിഷയം നേരത്തെ ബഹുമാനപ്പെട്ട അബ്ബാസ് മസ്ജിദ് ഉദാഹരണം പറഞ്ഞു. അതെല്ലാം സംഭവങ്ങളുണ്ട് ദുനിയാവിൽ. അയ്മത്തുകൾ കിതാബ് രചിച്ച് ഇൽമുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയില്ല. ഇമാമിങ്ങളെ പവറാണ്. ഇവിടെ മുജാഹിദും ജമാഅത്തും ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല, പറയുന്നുണ്ട് ഖുർആനും ഹദീസും മുറുകെ പിടിക്കണം. ഖോജാക്കന്മാരെ വാക്ക് ആവശ്യമില്ല, പാളക്കിത്തഹബിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അയ്മത്തുകളുടെ ഗ്രന്ഥങ്ങളെയും അക്വാലുകളെയും തള്ളി പറയുന്ന ആളുകളുടെ വിധേയ കക്ഷികള്. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം,
ആ വിദേശി കക്ഷികളോട് ഖുർആനും ഹദീസും ഒന്നും മുറുകെ പിടിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് പ്രസവിച്ചു നടക്കുന്ന ആളുകളോട് ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു കാര്യം വലിയ സംഭവമാകണമെന്നൊന്നുമില്ല, തൂ വിശ്വസിന്റെ മസലൊന്നും വേണ്ട. ഒരു മനുഷ്യന്റെ ബീജമെടുത്ത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ സൂക്ഷിച്ചാൽ ആ ബീജത്തിലൂടെ വളർന്ന കുട്ടി പിതാവ് ആര്? ആ കുട്ടിക്ക് സ്വത്ത് ലഭിക്കുന്നത് എവിടെ നിന്ന്? ആ കുട്ടിയെ നിക്കാഹി ചെയ്യുന്നത് ആര്? തുടങ്ങിയ വലിയ സംഭവം വേണ്ട, ചെറിയൊരു കാര്യം എടുത്തിട്ട് ഖുർആനും ഹദീസും മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മുജാഹിദുകളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഒരു ചെറിയ മസല, അഞ്ചു നേരവും നമ്മളൊക്കെ നിസ്കരിക്കലുണ്ട്. മുസ്ലിമികളിൽ കൂടി ആളുകളും നിസ്കരിക്കാത്തവരുണ്ടാവില്ല. താരിഖു സലാത്ത് പണ്ട് നിസ്കരിക്കാത്ത മനുഷ്യന്മാരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ, എന്റെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. താരിഖു സലാം നമ്മുടെ എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും ജമ്മിയത്തുൽ മുഅല്ലിമീനയും പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടു. എസ് എം എം അതേപോലെ മുസ്ലിം ജമാഅത്തൊക്കെ ഒപ്പം വന്നതാണ്. ആ ക്ലാസുകളും പ്രബോധനങ്ങളും ശക്തമായി നടന്നപ്പോ ഇപ്പൊ നിങ്ങൾ പരിശോധിച്ചു നോക്ക്, താരിഖു സലാത്ത് കാണൂല. എല്ലാരും നിസ്കരിക്കുന്നവരാണ്. തറാവീഹിന്റെ പള്ളിയിൽ ധാരാളം ആളുകളുണ്ട്. സുബഹിക്ക് പോലും ജമാഅത്തിൽ ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരു ഗുണമാണ് ഞാൻ അക്കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയതാ. ഇപ്പൊ താരിഖു സലാത്ത് ഇല്ല എന്ന് തന്നെ പറയാനും ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവേ ഉള്ളൂ. പണ്ട് അങ്ങനെയല്ല. ഈ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നെങ്കിലും നിസ്കാരത്തിന്റെ മസാല എല്ലാവർക്കും അറിയുന്ന വിഷയമല്ലേ. ഒരു മുജാഹിദിന്റെ മൗലവിനെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിച്ചു നോക്ക, ആ മൗലവിയോട് ഖുർആനും ഹദീസും മുറുകെ പിടിക്കണമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഹോജാക്കന്മാരെ കിതാബ് വേണ്ട, പാള കിതാബ് വേണ്ടെന്നല്ലേ ഞാൻ ചോദിക്കുന്നു? നിക്കാരം ബാത്തിലാകുന്ന കാര്യം എത്രയുണ്ട്? ആ മൗലവിനോട് നിങ്ങളൊന്ന് ചോദിച്ചു. അഞ്ചു നേരവും നമ്മൾ നിസ്കരിക്കുന്ന ഫർള് അല്ലെങ്കിൽ അതിനോട് തൊട്ട് ചേർന്നുകൊണ്ടുള്ള സുന്നത്ത് നിസ്കാരം അത് ബാത്തിലായി പോകുന്ന കാര്യങ്ങൾ ഇത്രേ ഒരു മുജാഹിദ് മൗലവിക്ക് പറയാൻ കഴിയില്ല. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ അദീമാം ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിക്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ പതിനൊന്നാണ്, അടിസ്ഥാനപരമായി പതിനൊന്നാണെന്ന് ബാജൂരി പറഞ്ഞതാണ്. ഇല്ലെങ്കിൽ എവിടുന്ന് കിട്ടാനാ? കാരത്തിന്റെ പർള് പതിനാലാണെന്ന് എല്ലാ കിതാബിലും കാണും, ഷർത്തിന്റെ എണ്ണവും കാണും. കണ്ടാൽ തന്നെയും ഇമാമികളെ കിതാബിൽ കിട്ടണം. നിക്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ എത്രയാണെന്ന് ഒരു മുജാഹിദ് മൗലവി ചോദിച്ചാൽ പറയാനായി കിട്ടൂല. ബാജൂരി നോക്കിട്ട് കേട്ടിട്ടെങ്കിൽ പറയാം, ഇതേ കഴിയില്ല. ഇനി പറഞ്ഞാൽ തന്നെ നിങ്ങൾ ചിന്തിച്ചോ, ഖുർആനും ഹദീസും മുറുകെ പിടിക്കണമെന്നാണല്ലോ വാദം. ഖുർആനിലെ ഏത് ആയത്തിലാണ് നിസ്കാരം ബാത്തിലാവുന്ന കാര്യം പതിനൊന്നാന്ന് പറഞ്ഞത്? പോട്ടെ, നിസ്കാരത്തിന്റെ ഫർള് പതിനാല്, മുജാഹിദ് അത് വെട്ടിക്കുറച്ച് ഒമ്പത്. ഏതായത്തിലാണുള്ളത്? ഒമ്പതാണ് നിസ്കാരത്തിന്റെ ഫർള്. നിസ്കാരത്തിന്റെ ഷർത്ത് അഞ്ച്. ഖുൽഅഊദു ബിറബ്ബിന്നാസ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഷർത്ത് അഞ്ച് എന്നാണ് അർത്ഥം. ഏത് ആയത്തിൽ കിട്ടും? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ചിന്തിക്കണം, ഇൽമിന്റെ പവർ വളരെ വലുതാണ്. കഴിവുള്ള പണ്ഡിതന്മാർ വേണം ഇവിടെ. അവർ ഇസ്തിമ്പാത്ത് ചെയ്ത് കാര്യങ്ങൾ വിവരിക്കുമ്പോൾ മാത്രമേ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഖുർആൻ എടുത്തു വെച്ചിട്ട് ഏതെങ്കിലും ഒരായത്ത് നിക്കാരത്തിന്റെ ഫർള് അത് പതിനാലാണ്, ഒന്നാമത്തെ നിയ്യത്താണ്, രണ്ടാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമാണ്, മൂന്നാമത്തത് ഖിയാമാണ് എന്ന് പറയാൻ ഒരാൾക്കും ഇന്ന് ജീവിച്ചിരിക്കുന്ന സാധാരണ നിർവഹിക്കുന്ന ഇബാദത്തായ നിസ്കാരത്തിന്റെ കഥ ഞാൻ ഈ പറഞ്ഞു.
പക്ഷേ മുജാഹിദ് അവകാശപ്പെടുന്നത് അങ്ങനെയല്ല, ഓജാക്കന്മാരെ വാക്ക് നമുക്ക് ആവശ്യമില്ല. എത്ര കടുത്ത അനീതിയാണറിയോ നിങ്ങൾ. ബഹുമാനപ്പെട്ട ഇമാൻ സാഹിബ് തന്റെ വിശദീകരിച്ചു, ഉദ്ഘാടനം ചെയ്യേണ്ടയാള് താമസം ഞാൻ ഉദ്ഘാടനം ചെയ്തു പോയി. ഇമാൻ സാഫി റളിയല്ലാഹു തആല ഇഹ്തിനാബിൽ ഹദീസിനെ വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാരെയോ അവിടുത്തെ പെൺകുട്ടികളെയോ ആ വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരികളോ പള്ളിയിൽ സഹോദരിമാര് പോകാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം ജമാഅത്തിന് പള്ളിയിൽ എത്താൻ പാടില്ല എന്ന് നിർദ്ദേശിച്ച ദേശം കുറച്ച പെണ്ണും പോയിട്ടില്ല. മാത്രമല്ല സ്വഹാബിമാര് അവരുടെ ഭാര്യമാരോട് പള്ളിയിൽ ജമാഅത്ത് പോകണമെന്ന് ജമാഅത്തിന് പോകണമെന്ന് നിർദ്ദേശിച്ചതായ സംഭവം ഇല്ല. ഇമാൻ ഷാഫി ഇസ്ലാമിൽ മുഖ്യമായി കാര്യം പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ കേരളത്തിലെ ഒരു മുജാഹിദിന്റെ മോലെ പ്രസംഗിച്ചത് അന്ന് കേസറ്റാണ്, ഇന്നത്തെ പോലെയല്ല, കേസറ്റിൽ ഞാൻ കേട്ടതാണ്. അയാള് പറഞ്ഞു ഇമാൻ ഷാഫിക്ക് ഹദീസ് അറിയില്ല, സ്ത്രീ പള്ളിയിൽ പോകണമെന്ന് പറയുന്ന 200 ഹദീസ് എനിക്കറിയാം, എന്റെ ബുക്കിലുണ്ട്, പ്രസവിക്കാൻ പോകുമ്പോ നോക്കി പ്രസവിക്കുന്ന ബുക്കിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക് അഹങ്കാരത്തിന്റെ ശക്തി എത്രയാ. ഇമാൻ സാഫി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ ഇവൻ ആരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം. ഇവിടുന്ന് തഹസീൽ വാങ്ങുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇമാം ഷാഫി റളിയല്ലാഹു തആല ലോകത്തിന് ആവശ്യമായ മുഴുവൻ മസാലകളെയും ഖുർആനും ഹദീസും ഇസ്തിൻബാത്ത് ചെയ്ത് ഗവേഷണം ചെയ്ത് മനസ്സിലാക്കി നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചു. അങ്ങനെ രചിക്കാൻ കഴിവുള്ള ഒരുപാട് അയ്മത്തുകളെ ഇവിടെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി അവര് അവരുടെ പരമ്പരകളെയും തലമുറകളെയും വളർത്തി. ഈ രീതിയിൽ ഇൽമിന്റെ പ്രചരണം ഇവിടെ നടന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഈ സമൂഹത്തിന്റെ സ്ഥിതി? ഉലായികകൽ അൻആമി ബൽഹും വല്ലാ, അല്ലാഹു പറഞ്ഞ മൃഗങ്ങളെക്കാൾ അതപ്പിടിച്ചവരായി പോകുമായിരുന്നില്ലേ? അയിമ്മത്തിന്റെയും ഇൽമിന്റെയും പവർ നമ്മൾ മനസ്സിലാക്കണം. ഇമാൻ ഷാഫി റളിയല്ലാഹു തആല എന്ന് വെറുതെ പറഞ്ഞതല്ല, സഹീഹുൽ ബുഖാരിയിൽ കാണാം. ആരും റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹാ. മക്കളില്ല, ആയിഷ ബീവിക്ക് സന്താനങ്ങളില്ല. ഇന്ന് നമ്മുടെ സഹോദരിമാർക്ക് പുറത്തു പോകാനുള്ള ഒരു തടസ്സമാണ് ചെറിയ മക്കള്, അതല്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കൾ, രോഗികളായ മാതാപിതാക്കൾ വീട്ടിലാണ്. ഈ പ്രശ്നങ്ങളൊന്നും ആയിഷ ബീവിക്കില്ല. വാപ്പനെ ശുശ്രൂഷിക്കാൻ വേറെ ആളുണ്ട്. മക്കള് ആയിഷ്ക്ക് ജനിച്ചിട്ടില്ല. ആരംഭ പള്ളിയിലെ ജമാഅത്തിന് പോകുന്നത് ആയിഷ ബീവിന്റെ വീട്ടിൽ നിന്നാണ്. റസൂലുള്ളാഹി കുപ്പായം എടുത്തു കൊടുക്കുന്നത് ആയിഷ ബീവിയാണ്. ജമാഅത്തിന് ഇമാമത്ത് എടുക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോ ആ ആയിഷ ബീവിന്റെ റൂമിൽ നിന്നാണ് പലപ്പോഴും റസൂലുള്ളാഹി ജമാഅത്തിന് പള്ളിയിലേക്ക് പോകുന്നത്. അല്ലാഹുവിന്റെ റസൂല ആയിഷ ബീവിനെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നില്ല. ആയിഷ റളിയല്ലാഹു തആല റസൂല പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കാരത്തിന്റെ നേതൃത്വം നൽകുമ്പോ ഇമാം ബുഖാരി തന്റെ സഹീഹ് ബുഖാരി രേഖപ്പെടുത്തിയതാ, ആയിഷ ബീവി റസൂല തിരിച്ചു വരുന്നതിന്റെ മുമ്പ് മെല്ലെ ആ റൂമിന്റെ ഉള്ളിൽ നിന്ന് നിസ്കാരം നിർവഹിക്കും.
ഐസബി നിസ്കരിക്കുമ്പോ ഐസബിക്ക് ഒരു അടിമയുണ്ട്, അത് കുമാരെന്ന അടിമ. ആ അടിമനെയാണ് ചിലപ്പോഴൊക്കെ ഇമാമത്ത് നിർത്താറുള്ളത്. ചിലപ്പോ ഐസബിന്റെ പിന്നിൽ സ്ത്രീകൾ മാത്രമേ ഉള്ളെങ്കിൽ ഐസബിയാണ് ഇമാമത്ത് നിൽക്കാറുള്ളത്. ചിലപ്പോൾ ഉമ്മുസ്ലമയാണ് ഇമാമത്ത് നിൽക്കാറുള്ളത്. സ്ത്രീകൾക്ക് ഇമാമത്ത് നിൽക്കാനോ സഹോദരിമാർക്ക് പുരുഷന്മാർക്ക് പറ്റൂലെ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഇതൊക്കെ കണ്ട മഹാനാണ് ഇമാം സാഹിബ്. ഇത് നേരിൽ അനുഭവിച്ചവരാണ് സഹാബി കിറാം. അതുകൊണ്ട് ആ സഹാബിമാരൊന്നും റസൂലിക്ക് സമ്മതം കൊടുക്കാത്തത് കൊണ്ട് സഹാബിമാര് അവരെ ഭാര്യമാർക്ക് സമ്മതം കൊടുത്തിട്ടില്ല എന്നാണ് ഇഖ്തിലാഫുൽ അഹദീസ് ഇമാം സാഹിബ് പറഞ്ഞത്. ഇതിനെ കളിയാക്കിക്കൊണ്ട് ഇമാം സാഹിബ് കണ്ടിട്ടില്ലെങ്കിൽ 200 ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന വഹാബിന്റെ വാദം ധിക്കാരമാണ്. ജമാഅത്തെ ഇസ്ലാമിന്റെ വാദം ധിക്കാരമാണ്. ലോകത്ത് ഒരു വിഷയങ്ങളും നഷ്ടപ്പെടാതെ മുഴുവൻ വിഷയങ്ങളെയും ചർച്ച ചെയ്ത ലോകത്തിന് പഠിപ്പിച്ച ഇമാം ഷാഫിയെ പോലത്തെ അയ്യമ്പക്കള് മഹാന്മാരായ ഉലമാക്കള് അവര് ഇൽമിലാണ് അവരെ ജീവിതം മുഴുവനും ചെലവഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിം സമൂഹം ആ രംഗത്ത് വലിയ മഹത്വമുള്ള ആളുകൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. നമ്മുടെ തങ്ങള് കഴിഞ്ഞ മുസാഫറിന്റെ നെൽബോടിയില് സമസ്തയിലെ നേതാവായിരുന്ന തങ്ങളെ മകൻ മുസാഫർ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുക. നിങ്ങൾ ചിന്തിക്കണം, മുഴുവൻ കാര്യങ്ങളും ഒന്നുപോലും ഒഴിഞ്ഞു പോകാതെ അയ്യമ്പത്തിന്റെ സംഭാവനകളാ. ഞാനത് വിശദീകരിക്കുന്നില്ല, നിങ്ങൾ ആലോചിച്ചോ. പഴയ കാലത്ത് പലപ്പോഴും പ്രസവിക്കുമ്പോൾ നിങ്ങൾ കേൾക്കാറുണ്ട് വൈദ്യരംഗം ചികിത്സാ രീതിയില് വലിയ പണ്ഡിതന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ അതിബാദ് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഫുഖഹായിന്റെ അരികത്തേക്ക് അത്തിബാദ് എത്തൂല. ഫുഖഹാദ് മനസ്സിലാക്കിയത് പോലെ അത്തിബാദ് മനസ്സിലാക്കിയിട്ടില്ല. ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തുഹഫയിൽ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ബീജം പുറത്തായി കാറ്റ് തട്ടിപ്പോയാൽ പിന്നെ ആ ബീജം കൊണ്ട് സന്താനം ജനിക്കൂല. പഴയ അത്തിബാദിന്റെ കാഴ്ചപ്പാടാണ്. വലിയ വലിയ ഡോക്ടർമാരും ചികിത്സാരികളും ഒക്കെ ഉള്ള കാലത്ത് തന്നെ. പക്ഷേ ഇമാൻ നബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ബീജം പുറത്തിറങ്ങി കാറ്റ് തട്ടിയാലും ചെറിയ രീതിയിൽ സന്താനം ജനിക്കും. ഇന്ന് വൈദ്യശാസ്ത്രം അത് സമ്മതിച്ചില്ലേ? മനുഷ്യന്റെ ഇന്ദ്രിയം പുറത്തെടുത്ത് മറ്റൊരു സ്ഥലത്ത് നിക്ഷേപിച്ചാൽ ആ ഇന്ദ്രിയത്തിലെ ആ ബീജത്തിൽ സന്താനം ജനിക്കുമെന്ന് ലോകം സമ്മതിച്ചു. ഞാൻ ഒരു ഉദാഹരണം ഓർമ്മപ്പെടുത്തുന്നതാ, പണ്ട് അതിബാ വൈദ്യശാസ്ത്രം അതിനെതിരായിരുന്നു. അഹം പറഞ്ഞു ഉണ്ടാകും, ഇപ്പൊ എത്രയോ ഉണ്ടായി. കയ്യിന്റെ വിരലിന്റെ ചൂണ്ടാണി വിരല് അത്തഹിയാത്തുന്ന സമയത്ത് അല്പം ഉയർത്തണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ ഈ മുസബ്ബിഹ വിരല് അല്പം ഉയർത്തണം എന്നതൊരു മസാലയാണ്. അത്തഹിയാത്ത് നമ്മളൊക്കെ ചെയ്യുന്നതുമാണ്. ഫുഖാഹ് പറഞ്ഞു ആ വിരല് ഉയർത്താൻ കാരണമെന്താ, വേറെ വിരല് ഉസ്താ വിരലുണ്ട് അത് ഉയർത്തുന്നില്ല, ഇബ്ഹാമുണ്ട് അത് ഉയർത്തുന്നില്ല, മറ്റുള്ള വിരലുകളൊന്നും ഉയർത്തുന്നില്ല, ഹിൻസറും ബിൻസറും ഒന്നും ഉയർത്തുന്നില്ല, മുസബ്ബിഹ വിരല് മാത്രമാണ് ഉയർത്തുന്നത്. എന്താണ് അതിന്റെ കാരണമെന്ന് ഫുഖാഹ് ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, ഈ വിരലിൽ ഒരു നരമ്പിന് ബന്ധമുണ്ട്. കരളുമായി ഹൃദയവുമായി ബന്ധപ്പെടുന്ന ഒരു നരമ്പുമായി വിരലിന് ബന്ധമുണ്ട്. അതുകൊണ്ട് ആ വിരല് ഉയർത്തുമ്പോ ഓന്റെ ഹൃദയത്തിൽ ആ പറഞ്ഞ വാക്കിന് വലിയ തസീർ ഉണ്ടാകും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അറിയുമ്പോ ഓന്റെ മനസ്സിലേതായിരുന്നാലും അതുണ്ടാകുമല്ലോ. അപ്പൊ ആ വിരലിന്റെ ഉയർച്ച ആ മനസ്സിലെ ഹുദൂറിന് ആ തൗഹീദ് അവന്റെ ഹൃദയത്തിൽ ഹാജരാകാൻ കൂടുതൽ അസർ ചെയ്യിപ്പിക്കും ആ വിരല് ചൂണ്ടുമ്പോ. അതുകൊണ്ട് ആ വിരല് ചൂണ്ടണം, അല്ലെങ്കിൽ അല്പം ഒന്ന് ഉയർത്തിപ്പിടിക്കണം.
അതിബാദ് പറഞ്ഞു പണ്ട് അവരുടെ ഹൃദയത്തിന്റെ നരമ്പുമായി ബന്ധമില്ല. ബന്ധമുണ്ടെന്ന് പറഞ്ഞത് അതിബാദുകളല്ല, അന്ന് ഫുഖഹാക്കളാണ്. മോഗരങ്ങള് അവരുടെ ഇൽമിന്റെ ആഴം, അവർക്ക് ഗവേഷണം നടത്താനുള്ള കഴിവ്. ഇബ്നു ഹജർ തങ്ങൾ അതിന് ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ കാണുന്നില്ലേ ഒരു മനുഷ്യൻ ഒരാളോട് സംസാരിക്കുന്ന സമയം, ആ സംസാരിക്കുന്ന മനുഷ്യന് ചൂടായാൽ, അയാൾക്ക് ചെറിയ ദേഷ്യം വന്നാൽ പെട്ടെന്ന് അയാൾ കൈ ചൂണ്ടിന്റെ കയ്യിന്റെയും മുസബ്ബിഹവന് ചൂണ്ടിട്ടാ പറയാ, ഞാൻ എന്നെ കൊന്നു കളയും, അല്ലെങ്കിൽ എന്റെ കണ്ണ് ഞാൻ പൊട്ടിച്ചു കളയും എന്ന് ദേഷ്യത്തോടെ പറയുമ്പോ സാധാരണ മനുഷ്യന്മാര് അവരെ കൈ ചൂണ്ടുന്നത് ഈ മുസബ്ബിഹവന് കൊണ്ടാണ്, കണ്ണ് ഞാൻ പൊട്ടിച്ചു കളയും എന്ന് പറഞ്ഞു. ആരും ഇങ്ങനെ ചെറിയ വരല് ചൂണ്ടി തന്റെ മുട്ട് ഞാൻ പൊട്ടിച്ചു കളിയെന്ന് പറയാറില്ല. അവ പെട്ടെന്ന് അറിയാതെ ഓട്ടോമാറ്റിക്കലി വരല് ചൂണ്ടിപ്പോകുന്നത് ഇവന്റെ കൽബിന് ചൂട് വന്നു, ദേഷ്യം വന്നു, ഒലവ് വന്നു. അപ്പൊ ആ മുസബ്ബിഹ വരലുമായി ബന്ധമുണ്ടായിട്ടാണ് ഇബ്നു ഹജർ തെളിവോടെ സമർത്ഥിച്ചു. ഞാൻ പറഞ്ഞ് ആ മഹാന്മാരുടെ ആഴം, അവരുടെ കഴിവ്, അവർ പഠിച്ച ഇൽമിന്റെ അപാരമായ, ഇൽമിന്റെ വിശാലമായ കാഴ്ചപ്പാടുകളാ ഈ മുസ്ലിം ഉമ്മത്തിന്. ഏത് മസാല നമ്മുടെ മുമ്പിൽ വന്നാലും ചിലപ്പോൾ ചിലരൊക്കെ നോക്കാതെ തന്നെ പറയും, ചിലർക്കൊന്ന് നോക്കേണ്ടി വരുമെന്നേ ഉള്ളൂ, നോക്കിയാൽ കിട്ടും. ഞാൻ പറഞ്ഞത് ഖുർആനും ഹദീസും മുറുകെ പിടിക്കണം എന്ന് പറയുന്ന കച്ചികളില്ല ഇവിടെ നിൽക്കാതെ തന്നെ പറഞ്ഞത് ഏത് ഖുർആനാണ് അവർ പഠിച്ചത് പറയാൻ കഴിയില്ല. നിസ്കാരത്തിന്റെ സ്ഥലത്ത് എത്രയെന്ന് ഏത് ആയത്തിലാണ് പറയാൻ കഴിയില്ല. അത് കഴിയുന്നത് ഇൽമിന്റെ ബഹ്റായ വലിയ വലിയ അയ്മത്തുകൾക്കാണ്. ആ മഹാന്മാരവരുടെ ജീവിതം മുഴുവനും തമ്മീസ് മുതൽ എന്ന് തന്നെ പറയാം വഫാത്ത് വരെ ഇൽമിലാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഒരു കാലത്ത് അത് പഠനം, രണ്ടാമതോ അത് തദ്രീസ്, മൂന്നാമത്തത് ആ ഇൽമുകൾ മുഴുവനും ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി സിനിഫ് നടത്തി ലോകത്തിന് സംഭാവന ചെയ്തു. ആ കിതാബാണ് ഇന്ന് നമ്മളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും. ഒരു മസാല ചോദിച്ചാൽ മറുപടി വരുന്നത് ആ കിതാബ് നോക്കിയിട്ട. അതാ ഞാൻ പറഞ്ഞത് ഹയാത്തുൽ ഇസ്ലാം, അതിന്റെ ചെറിയ ഭാഗമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അബ്രഹാം ഉസ്താദ് ഇവിടെ തുടങ്ങി. ഇപ്പൊ ഇതാ ഇതിന്റെ കായ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തല്ലിബികൾ ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോ, ഈ കറുത്ത കോട്ടിന്റെ ആ മഹസ്ലിയങ്ങൾ ഇവിടെ കാണുമ്പോ, ഇതിന് സഹായിച്ചവർക്ക് ഇവിടെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ, നമ്മൾ ഇത്രയും കാലം വന്നതിച്ച്, നമ്മൾ ഇത്രയും കാലം സംഭാവനകൾ നൽകി, നമ്മൾ വളർത്തിയെടുത്ത സ്ഥാപനം അത് മുതലായി. ഒരു തെങ്ങ് ഒരാള് ആദ്യമായി കുഴിച്ചിട്ടാൽ, ഒരു തെങ്ങും തൈ വെച്ചാൽ കായ പറിക്കുമ്പോഴല്ലേ നമുക്കതിൽ അഭിമാനമുള്ളത്. ഒരിളന്നി നമ്മുടെയൊക്കെ നാട്ടിൽ അങ്ങനെയുണ്ട്, ഒരു തെങ്ങ് വെച്ച് മുറ്റത്തൊരു തെങ്ങുണ്ടാവും, ആദ്യം അതിൽ നിന്ന് ഒരു ഇളന്നി വലിക്കുമ്പോ നമ്മളൊക്കെ ഒരു അഭിമാനത്തോടെ കാണും. അൽഹംദുലില്ലാ, ഞാൻ അന്ന് വെച്ച് പഞ്ചാറ് വർഷമായി അത് കായ്ച്ച് കുടിക്കാൻ പറ്റുന്ന ഇളനീര് കിട്ടിയല്ലോ. ഈ കാഴ്ചയാണ് ഇപ്പൊ ഇവിടെ അനുഭവപ്പെട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് ഇൽമാണ് ഏറ്റവും വലിയത്. നോക്ക് നിങ്ങൾ മറ്റൊരു ഉദാഹരണം. ലോകത്തിലെ ഏറ്റവും നീചമായ ജീവിയാണ് പട്ടി എന്ന് പറയുന്നത്, കൽബ്. ബാക്കിയുള്ള നജസുകളൊക്കെ അതിന്റെ നിറവും മണവും രുചിയും പോകുന്നത് വരെ കഴിയാൽ മതി. ഒരു പ്രാവശ്യം പോകുമെങ്കിൽ ഒരു പ്രാവശ്യം കഴിയാൻ പട്ടി അങ്ങനല്ല. പട്ടി തൊട്ടാൽ ഏ വട്ടം കേൾക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചതാ. അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, പട്ടി തൊട്ടാൽ മൂന്നട്ടം കഴിക്കാൻ മതി. നജാസത്തിന്റെ തഹാറത്ത് ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അതിന്റെ നിറവും വാസനയും പോകലല്ലേ. സാധാരണ നമ്മളെ ബുദ്ധിയും അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഏതെങ്കിലും ഒരു വസ്തു കൊണ്ട് നമ്മുടെ മുണ്ട് മാലി മലീമസമായാൽ, ആ മുണ്ട് കഴുകുന്ന സമയത്ത് ആ മലീമസമായ മൂത്രം അല്ലെങ്കിൽ നജാസത്ത് അതിന്റെ നിറവും മണവും പോകുന്നവരെ കഴുകണം. അതാണല്ലോ മസാല. പക്ഷേ ഇമാം ഷാഫി റസൂലുള്ളാഹി തആല പറഞ്ഞു, അത് പോരാ പട്ടി തൊട്ടാൽ. ഒറ്റ പ്രാവശ്യം കഴിയാൽ അതിന്റെ ഈ രുചിയും വാസനയൊക്കെ പോകുമെങ്കിലും പിന്നീട് മണ്ണ് കലർത്തിയ ഒരു പ്രാവശ്യവും ആറ് പ്രാവശ്യം വേറെയും കഴുകണം. പക്ഷെ അബു ഹനീഫ തങ്ങളെ ശിഷ്യന്മാർ അന്നുള്ള അയ്മത്തുകൾ ചോദിച്ചു, എന്താണ് പറയുന്നത്?
نجازة تنتشودية نورنا لادين ده مالين يا نيجان ده بريك هكلا ليه أبي ما يسافر رضي الله تعالى عنه برضو إذا صح الحديث وهو مذهبي الله إن رسول الله حديث ولا بشيء تلو بنال نمك بدر بين نبطي وند عدو ذي كذا غاريو نولا مالي ما سماه يا سادنا ما مالين يا نيجان ده بريك هكلا مالي يا ندرو بطي أد هذا أنا أبو هنيبة تنقلوا برضو ده برضو مذهبوم إيمان شابيرنو وعي بطل بدن مالي ما سماه سادنام آم آدم يا نيجي عليو بيلة يمار بطل غيرام إذن الصوتين جيدا فو إيمان شابي تنقل بدن مارو بدي هذا أني داس ما هل الذي سوه ودبي أبي بايل تري سلام الله عند براسك ديون دللا هذه سوي أيه ونال أنا أرسل غيري كندو هذا وندي إذا بلغل قلب في إنا يه هذيكم نيجال باطل تل بتي أصحاب الكهفن نهايك واتر الله لوغة الله مدبن بطي مكلبين تعلمونهن مما علمكم الله فقلوا مما مسكنا عليكم وذكروا اسم الله قرآن مرنو رأي ويتر يادان بطيچ ور بطي نيجل بطيپيچ بطي منشران لو ويتر يادان بطينا بطيپيگدو പട്ടി വേഗം പഠിക്കും ജീവികളൊക്കെ തന്നെ പഠിക്കും അങ്ങനെയാണ് ഖുർആൻ പഠിച്ചിട്ടുള്ളത് ഞാൻ അത് വിശദീകരിക്കുന്നില്ല പോലീസിന്റെ നായ കണ്ടില്ലേ നിങ്ങൾ കള്ളനെ പിടിക്കുന്നതും കൊലയാളിനെ പിടിക്കുന്നതും ആ നായാണ് മൃഗങ്ങളിലും പറവകളിലും ഒക്കെ അല്ലാഹു തആല വലിയ കഴിവ് സൂക്ഷിച്ചിട്ടുണ്ട് അത് അവരിൽ വളർത്തിയെടുക്കാൻ മനുഷ്യന് കഴിയും അത് നമുക്ക് കാണാൻ കഴിയുന്ന അനുഭവങ്ങളാ അപ്പൊ വേട്ടയാടാൻ പഠിപ്പിച്ചൊരു പട്ടി ഒരു കാട്ടിൽ ചെന്ന ഒരു മൃഗത്തിനെ വേട്ടയാടി ഒരു മുയലിനെ പിടിച്ചു വേട്ടക്കാരന്റെ പട്ടിയാണ് കാട്ടിലെ മുയലിനെ പിടിച്ചു പട്ടി മുയലിനെ പിടിച്ച സമയത്ത് ആ മുയലൊന്ന് കൊതറി സ്വാഭാവികമാണല്ലോ ആ കൊതറി ഇപ്പം പട്ടിന്റെ ആ പിടുത്തം പട്ടി വിട്ടില്ല മുയല് ചത്തുപോയി ആ പട്ടിന്റെ വായിൽ കിടക്കുന്ന മുയല് ചത്തുപോയി പട്ടി പിടുത്തപ്പെടുന്നില്ല മുയല് കൊതറുകയും ചെയ്യുന്നുണ്ട് അപ്പോ ചത്തുപോയി മുറിയേറ്റതിന്റെ പേരിൽ പട്ടിന്റെ പല്ല് കടിച്ച് മുറിച്ചതിന്റെ പേര് എത്രയോ മനുഷ്യന്മാരിപ്പോ പട്ടി കടിച്ചു കൊന്നു എന്ന് നമ്മൾ പത്രത്തിൽ കാണാറുണ്ട് അതുകൊണ്ട് പട്ടികളൊക്കെ കൊല്ലണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് ചിലരൊക്കെ അതിനെതിര് പറയുന്നവരുണ്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ പോലും മരിച്ചിട്ടില്ലല്ലോ മരിച്ച ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യന്മാരും ചെറിയ ചെറിയ മക്കളും അല്ലേ ഒക്കെ ഇസ്ലാം പഠിപ്പിച്ചതാണ് മദ്രസിൽ പോകുന്ന ചെറിയ മക്കളെ മുഖത്ത് പട്ടി മാന്തുകയും കടിക്കുകയും ചെയ്തിട്ട് ആ മുഖത്തുള്ള ആ പ്രകൃതി ആ കോലം ആ വികൃതമായ രീതി പത്രത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ വേദനിക്കുകയാണ് അതുകൊണ്ട് അല്ലാഹു റസൂൽ പഠിപ്പിച്ചു പട്ടിന് ആവശ്യമില്ലാത്ത പട്ടിനൊക്കെ കൊന്നുകളയണമെന്ന് ഞാൻ പറഞ്ഞു പോകുന്നത് ആ പട്ടി ഒരു മുയലിനെ വേട്ടയാടി ഒരു മുയലിനെ പിടിച്ചു പട്ടിന്റെ വായയിൽ കൊണ്ട് ആ മുയല് ചത്തുപോയി നിങ്ങൾക്ക് ആ മുയല് തിന്നുന്നതിന് വിരോധമില്ല നിങ്ങൾക്ക് തിന്നാം നിങ്ങൾ അതിന് അറക്കണമെന്നില്ല മുസ്ലിം അല്ലാത്തൊരു മനുഷ്യൻ ഒരു കോയിന് അറുത്താൽ നമുക്കത് ഭക്ഷിക്കാൻ കഴിയില്ല പറ്റില്ല ഇവിടെ കോയി ഷാപ്പ് ഉണ്ടാവും മാർക്കറ്റുകൾ ഉണ്ടാകും മൃഗങ്ങൾ അറക്കുന്ന ആ കോയിൻ അർത്ഥത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യനല്ലെങ്കിൽ ആ കോയിൻ നമുക്ക് വച്ചിക്കാൻ പാട് അർത്ഥത്തിൽ ഒരു മനുഷ്യൻ തന്നെയാണ് നല്ല ബുദ്ധിയുള്ള നെന്തയടമുള്ള അറക്കേണ്ട രൂപത്തിലൊരു മനുഷ്യൻ പക്ഷെ അത് മുസ്ലിം അല്ലെങ്കിൽ നമുക്ക് വച്ചിക്കാൻ പറ്റൂല അതേസമയത്തൊരു പട്ടി വേട്ടയാടാൻ വേണ്ടി വേട്ടക്കാരൻ കൊണ്ടുപോയി ആ പട്ടി ഒരു ജീവിയെ പിടിച്ചു ഒരു മൃഗത്തിനെ പിടിച്ചു ആ മൃഗം ആ പട്ടിന്റെ പിടുത്തത്തിൽ ചത്തുപോയാൽ നിങ്ങൾ ആ മൃഗത്തിനെ ഭക്ഷിച്ചോ നിങ്ങൾ പിന്നെ അതിനെ അറക്കേണ്ടതില്ല നോക്ക് നിങ്ങൾ എന്താണ് ഇതിന്റെ കാരണം ഇത്രയും നീചമായ പട്ടി കൊന്ന ജീവനെ നമുക്ക് ഭക്ഷിക്കാമെന്ന് പറഞ്ഞാൽ ആ പട്ടിക്ക് അറിവുണ്ടായി എന്നതാണ് അതിന്റെ പവർ
എന്തറിവ്? ഖുർആൻ പഠിച്ചതല്ല, ഹദീസ് പഠിച്ചതല്ല, തസബൂഹ് പഠിച്ചതല്ല, വേട്ടയാടാൻ പഠിച്ചു. ഏത് അറിവിനും പവർ ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. ഇൽമിന് മുഴുവനും പവർ ഉണ്ട്, ഇസ്ലാമിൽ തന്നെ അതിന് വലിയ പവർ ഉണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ ആ വേട്ടയാടാൻ പഠിച്ച പട്ടിക്ക് പവർ ഉണ്ട്. ആ പട്ടിന്റെ വായിൽ കുറുകിക്കൊണ്ട് ആ മൊയല് ചത്തുപോയാൽ അതിനെ അറക്കാൻ കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് അറക്കാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ അതിനെ ഭക്ഷിച്ചോ. ഖുർആന്റെ നിർദ്ദേശമാണ്, അറിവിന്റെ പവറാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഞാൻ ഈ പറഞ്ഞ അയിമ്മത്തുകള് മഹാന്മാരായ നമ്മുടെ ഇമാമികള് തുടർച്ചയായി നമ്മളിവിടെ സ്ഥാപിച്ച സ്ഥാപനത്തിന്റെ മുമ്പുള്ള മഹത്തുക്കള് അവര് പഠിച്ച ഇൽമു ഖുർആനും ഹദീസുമാണ്. അൽ ഇൽമു ഹയാത്തു ഇസ്ലാം എന്ന് പറഞ്ഞ വിജ്ഞാനമാണ്. അപ്പൊ ആ വിജ്ഞാനത്തിന്റെ പവർ എത്രയായിരിക്കും? ആ വിജ്ഞാനം ലഭിച്ച അയിമ്മത്തിന്റെ പവർ എത്രയാ? ആ വിജ്ഞാനം ലഭിച്ച മഹാന്മാരായ ഉലമാന്റെ പവർ എത്രയാ? ഞാൻ അതാണ് ആരംഭത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തത്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഉസ്താദ്, അദ്ദേഹം 25 കൊല്ലത്തോളം ഒരു നാട്ടിൽ ദർസ് നടത്തി, പിന്നീട് അയാൾ ഇവിടെ സ്ഥാപനമുണ്ടാക്കി, അത് തുടങ്ങി വെച്ചു. ഇന്ന് നല്ലവരായ പ്രവർത്തകന്മാർ അതിനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നു. ആ ഇൽമിന്റെ പവറ്, സ്ഥാപനത്തിന്റെ പവറ്, അതിനു മുഴുവനുമുള്ള പ്രതിഫലം ആ മഹാനുഭാവന് ലഭിക്കുകയല്ലേ? അതോട് നമ്മളക്കാരും ശ്രദ്ധിക്കണം. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇൽമിനെ നിങ്ങൾ സഹായിക്കണം. ഇൽമിനോടും ഇൽമിന്റെ അഹിലുകാരോടും സ്നേഹമുള്ളവരായി തീരണം. ഇവിടുത്തെ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമും നിങ്ങൾ ചിന്തിച്ചോ, സത്യത്തില് ഈ ഇൽമിന്റെ അഹിലുകാരെ മുഴുവനും സഹാബത്തിനെ പോലും ആക്ഷേപിച്ചുകൊണ്ട് നീങ്ങുന്നവരാണ്. ഈ അപകടകരമായ രംഗം നമ്മൾ കാണണം. കോഴിക്കോട് വയക്കാട് എന്ന പ്രദേശം ഒരു മുജാഹിദിന്റെ നേതാവുണ്ട്. നിങ്ങൾ പക്ഷേ കേട്ടിട്ടുണ്ടാവും, ഞാൻ അതൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയല്ല. അയാള് ജുമാ ഖുത്ബ മദ്ഹബുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അയാൾ പറഞ്ഞു, കേരക്കരയിലെ മുസ്ലിയാക്കന്മാരെ വാക്ക് ദീന തെളിവല്ലാത്തതുപോലെ സ്വഹാബിമാരെ വാക്കും ദീന തെളിവല്ല. സ്വഹാബിമാര് മുതൽ ഇന്നേ വരെയുള്ള മുഴുവൻ ഉലമാവിനെയും അയാൾ തള്ളി. എന്ത് ദീനാ പിന്നാ ദീന്? എന്തു മതമാണ് പിന്നാ മതം? നിങ്ങൾ ചിന്തിക്കണം. പരമ്പരാഗതമായി ആരംഭ റസൂലുള്ളാഹിയിലേക്ക് ചെന്നു മുട്ടുന്ന ആരംഭ റസൂലുള്ളാഹിയിലേക്ക് ചെന്നു മുട്ടുന്ന ഒരു പരമ്പര, വിജ്ഞാനത്തിന്റെ പരമ്പര, നമ്മുടെ അബ്ദുറഹ്മാൻ ഉസ്താദ് മുതൽ ആരംഭ റസൂലുള്ളാഹി വരെ ഞാൻ നീട്ടി എണ്ണി പറയുന്നില്ല. ഒരു പരമ്പരയോടെ ദീനുൽ ഇസ്ലാമിനെ പഠിക്കുന്ന മുതല്ലിമീകളാണ് നമ്മുടെ മുതല്ലിമീകൾ. ദീനിസ്ലാമിനെ മനസ്സിലാക്കുന്ന പണ്ഡിതന്മാരാണ് നമ്മുടെ ഉസ്താദന്മാര്. അത് ആരംഭ റസൂലുള്ളാഹി വരെ മുട്ടുന്ന പരമ്പരയാ. ഇവര് തള്ളി പറഞ്ഞതുപോലെ നമ്മൾ തള്ളി പറയുകയില്ല. ജമാഅത്തിന് എന്താണ് കുഴപ്പം? പോലും 5 നേരം നിൽക്കേരിക്കുന്നില്ലേ, നോമ്പ് നോക്കുന്നില്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് കുറച്ചൊക്കെ. അവരുടെ കുഴപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. മുജാഹിദിന്റെ ജമിയത്തുലമയുടെ പ്രസിഡന്റ്, നമ്മുടെ ജമിയത്തുലമയുടെ പ്രസിഡന്റായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉപ്പ, നമ്മുടെ ബഹുമാനപ്പെട്ട ഉള്ളാൽ തങ്ങൾ. ആ സ്ഥാനത്താണ് ആ മനുഷ്യനുള്ളത്. ഓലെ മുജാഹിദ് പോലെ ഉമർ സുല്ലമി അറിയും. പേരങ്ങനെ ആ ഉമർ സുല്ലമി എഴുതിയ ലേഖനം എന്റെ കയ്യിലുണ്ട്. അയാൾ പറഞ്ഞു, കണ്ണുഞ്ചും വിശീകരിക്കാൻ പറ്റുന്ന ഒരൊറ്റാളെ ഉള്ളൂ, രണ്ടാളില്ല. അത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. അള്ളാഹ് പറഞ്ഞാൽ പിന്നെ എന്നെ ചോദ്യം ചെയ്യേണ്ടതില്ല, അന്വേഷിക്കേണ്ടതില്ല. മുഹമ്മദിനി പറഞ്ഞാലും ചോദ്യം ചെയ്യണം. മുഹമ്മദിനി പറഞ്ഞാൽ കണ്ണും ചുംബി സ്വീകരിക്കാൻ പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ആലോചിക്കണം അത് ശരിയാണോ അല്ലേ എന്ന്. നിങ്ങൾ ആലോചിച്ചോ ഇവരുടെ സ്ഥിതി എന്താ? മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖിയറ. അള്ളാഹു തആലാനോട് ചേർത്തിയാണ് അള്ളാഹു തആല റസൂലുള്ളാഹിനെ പറഞ്ഞത്. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ, അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം തീരുമാനിച്ചാൽ നിങ്ങൾക്കതിൽ പുനഃപരിശോധനയ്ക്ക് അവകാശമില്ല.
ആലോചിക്കേണ്ട ബാധ്യതയില്ല, അന്വേഷിക്കേണ്ട കാര്യമില്ല. പണ്ടും ചുമ്പി സ്വീകരിക്കണമെന്ന് ഖുർആൻ പരസ്യമായി പച്ചയായി പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ ആ സംഘടന നേതാവ് പറഞ്ഞു മുഹമ്മദ് നബി പറഞ്ഞാൽ നമുക്കത് അന്വേഷിക്കണം, അന്വേഷിക്കാതെ സ്വീകരിച്ചുകൂടാ. അപ്പൊ കണ്ട പോക്കരികൾ എത്ര വലുതാ. പഴയ മുജാഹിദ് നേതാവ് റസീദുല്ല എന്നൊരു വലിയ മനുഷ്യനുണ്ട്, അയാള് തഫ്സീറിൽ അയാൾ എഴുതി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നസാരാക്കളെ സംബന്ധിച്ചും ജൂതന്മാരെ സംബന്ധിച്ചും ചില പരാമർശങ്ങൾ നടത്തി, അത് മോശമായി പോയി. ആ പരാമർശങ്ങൾ ഖുർആനിൽ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എത്രയോ രാട്ടങ്ങൾ ക്രിസ്ത്യാനികളുടെ കയ്യിലുണ്ട്. ആ രാട്ടങ്ങളിലെ ബുദ്ധിജീവികളൊക്കെ ഇസ്ലാമിലേക്ക് വരുമായിരുന്നു. അല്ലാഹു തആല ഖുർആനിൽ പഴച്ചു എന്നല്ലേ പറയുന്നത്, നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, കേവലം മന്ത്രത്തിന്റെയും മൗലൂദിന്റെയും മിസ്ബാഹിന്റെയും വിഷയം മാത്രമല്ല, തറാവീഹിന്റെയും ഖുത്ബയുടെയും കാര്യം മാത്രമല്ല, അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ അപകടം സംഭവിച്ച വിഭാഗമാണ്. അല്ലാഹു കാത്തിരിച്ചുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മഹാന്മാരായ അയ്മത്തിന്റെ പിന്നിൽ നമ്മൾ അണിനിരക്കണം, ഉലമായിന്റെ പിന്നിൽ നമ്മൾ അണിനിരക്കണം, അവരെ മാതൃക നമ്മൾ സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഉസ്താദിനെ ബഹുമാനിച്ച് ആദരിച്ച് ആ മഹാനുമാൻ തുടങ്ങി വെച്ച സ്ഥാപനം ഇതൊരു ഉദാഹരണമാണ്. ലോകത്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, കർണാടകയിലുണ്ട്, കേരളത്തിലുണ്ട്, മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട്. അതൊക്കെ ഉപദേശിച്ച ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഇൽമ് പ്രചരിപ്പിക്കുകയാണ്. നമ്മൾ അതിനെ സഹായിച്ചാൽ ഈ കാണുന്ന ആനന്ദകരമായ കാഴ്ച നമുക്കുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ആ സ്ഥാപനങ്ങളൊക്കെ സഹായിക്കണമെന്ന് ഉറപ്പെടുത്തുന്നു. നമ്മുടെ മുത്തഅല്ലിമീങ്ങളോട് കാര്യങ്ങൾ മനസ്സിലാക്കി ഉലമായിനെയും അയ്മത്തിനെയും എതിർക്കുന്ന, അല്ലാഹുവിനെ റസൂലിനെയും എതിർക്കുന്ന ബിദഅത്തിന്റെ പ്രസ്ഥാനക്കാരുടെ എതിൽ നമ്മൾ പ്രവർത്തിക്കണം. എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കണം, സംഘടന ഉണ്ടാക്കണം, നാട്ടിൽ മഹല്ലത്തുകൾ പ്രശ്നം ഉണ്ടാക്കണം എന്നല്ല, വളരെ സൗമ്യമായി അവരെ ആ ചിന്താഗതികളെ മാറ്റി സലാഹിയത്തിലേക്കും ദീനിലേക്കും ഖൈറിലേക്കും കൊണ്ടുവരാൻ സൗമ്യമായി പ്രവർത്തിക്കണം. പുറപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് മഹല്ലത്തുകൾ ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല. അതിന് പകരം അവരുമായി നല്ല രീതിയിൽ സമീപനം ഉണ്ടായി അവരെ ദീനിന്റെ ഭാഗത്തെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ഈ മഹശ്ശിനികളുടെ ബാധ്യതയാണെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ധാരാളം ആളുകൾ വസിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട പേരോടും സാദ് ഇപ്പോൾ സമയത്ത് എത്തിച്ചേരും. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ദീന് ഖിദ്മത്ത് ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് മരിച്ചു മറവ് ചെയ്യപ്പെട്ടു. അല്ലാഹു ആ ഖബർ സ്വർഗത്തോപ്പാക്കി ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം ചെയ്ത സേവനങ്ങൾ മുഴുവനും അല്ലാഹുവേ നീ സ്വീകരിക്കുകയും വലിയ പ്രതിഫലം നീ നൽകുകയും ചെയ്യണം. റഹ്മാനെ, ഈ സ്ഥാപനങ്ങൾ നാൾക്ക് നാൾ പുരോഗതി നിന്ന് പുരോഗതിയിലേക്ക് ഉയർന്ന് വലിയ ഒരു ദീനീ സ്ഥാപനമായി മാറാനുള്ള അവസരം നീ ഉണ്ടാക്കി കൊടുക്കണം. റഹ്മാനെ, ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ വേറെയും ഉണ്ട്, എനിക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതും. ആ സ്ഥാപനങ്ങളൊക്കെ നീ സ്വീകരിക്കണം റഹ്മാനെ. അതിന്റെ സ്ഥാപകന്മാർക്കും പ്രവർത്തകന്മാർക്കും സഹകാരികൾക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും നല്ല മനസ്സ് അതിനോട് കാണിക്കുന്നവർക്കും ഒക്കെ നീ പുറത്തു കൊടുക്കണം റഹ്മാനെ, പ്രതിഫലം നൽകണം റഹ്മാനെ. ഈ രംഗത്ത് സഹായിച്ച മുഴുവൻ ആളുകളെ നീ സഹായിക്കണം റഹ്മാനെ. ഉഹ്റവിയായ അലിമീങ്ങളിൽ മുതാലിമീങ്ങളിലും അവരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈന. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മുടെ സനദദാനം നിർവഹിക്കാൻ വേണ്ടി മഹാനായ സനദദാനം നടത്താൻ മഹാനായ സയ്യിദ് ഫദൽ കോയമ്പത്തങ്ങൾ കൂറ
അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന ദുആയോടെ സ്ഥാപനത്തിന്റെ ദാറുൽ ഹനഫ ശരിയത്ത് കോളേജിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു. നമ്മുടെ അടുത്ത് അഖിലു സുന്നവൽ ജമാഅത്തിന്റെ വലിയ ഇജ്ജത്തിന്റെ സ്തംഭമായ സ്ഥാപനമാണ് ദാറുൽ ഇർഷാദ്. അതിന്റെ സാരഥിയും കർണാടക ജമീയത്തുൽ ഉലമയുടെ അജയ്യനായ ജനറൽ സെക്രട്ടറിയും നമ്മുടെയൊക്കെ നേതൃത്വവുമായ മഹാനായ സൈനുൽ ഉലമ ഉസ്താദ് നമ്മുടെ വേദിയിൽ ഉണ്ട്. അതുപോലെ പ്രഗത്ഭരായ മറ്റ് സാദാത്തുക്കൾ ആലിമീങ്ങൾ ഒക്കെ ഉമറാക്കളിൽപ്പെട്ട ഷാക്കിർ ഹാജി ഫത്തൂർ അബ്ദുറഹ്മാൻ മുഖർപ്പണ, അതുപോലെ അല്ലൈൻ റസാഖ് ഹാജി, ബഷീർ ദേർലക്കട്ട അൽ ജുബൈൽ അടക്കമുള്ള സൗദിയയിലും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിലുമുള്ള ഒരുപാട് പ്രവാസികളുണ്ട്. എല്ലാവർക്കും സന്തോഷങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ അൽ മദീന മാനേജർ മഹാനായ മാനേജർ അബ്ദുൽ ഖാദർ സഖാഫി അഷ്റഫ് സഖാഫി, നമ്മുടെ ഷെയ്ഖുന പി എ ഉസ്താദ് വരികളിൽ എഴുതിയ ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ്